തിരുവനന്തപുരത്തെ കേസ് ഫീ സഹകരണ സംഘം തട്ടിപ്പിലെ മുഖ്യപ്രതികളെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമമെന്ന ആരോപണം. നിലവിലെ സഹകരണ സംഘം പ്രസിഡന്റെയും സെക്രട്ടറിയെയുമാണ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമം നടക്കുന്നത്. 500-ലധികം പേരിൽ നിന്ന് 30 കോടി രൂപയാണ് സഹകരണ സംഘത്തിലെ ജീവനക്കാർ തട്ടിയെടുത്തത്. എനിക്ക് ഒരു നിവൃത്തിയിൽ ആരും ഇല്ലാത്തതാണ് കേട്ടോ. ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി. എനിക്ക് ഇത്രയും വൈകുന്നേ ഞാൻ പോണോ തന്നെയൊക്കെ എടുത്ത് വെച്ചു. ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ പൈസ തരണം. കൃഷ്ണമ്മയെ പോലെ വീടും സ്ഥലവും പണയം വെച്ച് നിരവധി പേരാണ് കെ എസ് എഫ് ഇ സഹകരണ സംഘത്തിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോയത്. പക്ഷേ സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരമൊരു തട്ടിപ്പ് ആരും പ്രതീക്ഷിച്ചില്ല. കെ എസ് എഫ് ഇ ജീവനക്കാർ നടത്തിയിരുന്ന സഹകരണ സംഘമായിട്ടും ഒരു താൽക്കാലിക ജീവനക്കാരന്റെ മേൽ കുറ്റം കെട്ടിവെച്ച മുഖ്യപ്രതികളെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം. നിലവിലെ സഹകരണ സംഘം പ്രസിഡന്റ് അരുൺ ബോസിന്റെയും സെക്രട്ടറി ഷുബി അലിയുടെയും കാലത്ത് നിക്ഷേപം സ്വീകരിച്ചിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇവരുടെ കാലത്ത് നിക്ഷേപം സ്വീകരിച്ചതായുള്ള തെളിവുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. കൂടാതെ സഹകരണ സംഘം രജിസ്ട്രാറുടെ അന്വേഷണത്തിലും ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2004 മുതൽ കെ എസ് എഫ് ഇയിൽ നിന്ന് ചിട്ടിപിടിക്കുന്നവരുടെ പണം പലിശ കൂടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞാണ് ജീവനക്കാരുടെ സഹകരണ സംഘം നിക്ഷേപകരെ ആകർഷിച്ചത്. കഴിഞ്ഞ 2 മാസം മുതൽ പലരുടെയും നിക്ഷേപത്തുക തിരിച്ചു നൽകാതെ വന്നപ്പോഴാണ് കോടികളുടെ തട്ടിപ്പ് പുറത്തുവന്നത്. തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.